ഓണം അടുത്തെത്തിയതോടെ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ വ്യാപാര മേഖല. കഴിഞ്ഞ വർഷം അപ്രതീക്ഷിതമായി എത്തിയ പ്രളയം വിൽപ്പനയുടെ താളം തെറ്റിച്ചെങ്കിലും ഇത്തവണ വിൽപ്പന ഉയരുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പ്രളയ ഭീഷണി ചിങ്ങം ഒന്നിനു മുൻപ് തന്നെ ഒഴിഞ്ഞത് ഓണക്കാല കച്ചവടത്തിന് അനുകൂലമാകുമെന്നാണ് കേരളത്തിലെ വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ വർഷം പൊന്നിൻ ചിങ്ങവും ഓണാഘോഷവും എല്ലാം പ്രളയത്തിൽ മുങ്ങിപ്പോയിരുന്നു. പല വ്യാപാരികളും ഓണത്തിനായി കരുതിവച്ച സ്റ്റോക്കുകളും പ്രളയം കൊണ്ടുപോയി. വ്യാപാര മേഖല ഒന്നടങ്കം കനത്ത സാമ്പത്തിക നഷ്ടമാണ് കഴിഞ്ഞ പ്രളയകാലത്ത് നേരിട്ടത്. കേരളത്തിൽ ഏറ്റവും അധികം വ്യാപാരം നടക്കുന്ന സമയമാണ് ഓണക്കാലം. ഏറ്റവും കൂടുതൽ ഓഫറുകളും വിപുലമായ ഉൽപ്പന്ന നിരയുമാണ് ഓണവിപണിയിൽ വ്യാപാരികൾ ഈ സമയത്ത് അവതരിപ്പിക്കുന്നത്. സെപ്റ്റംബർ ആദ്യമാണ് ഇത്തവണ ഓണമെന്നിരിക്കെ അപ്പോഴേക്കും മഴ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായും കരകയറുമെന്നുമാണ് കേരളത്തിലെ വ്യാപാര മേഖലയുടെ പ്രതീക്ഷ. ഓണത്തോടെയാണ് രാജ്യത്ത് ഉത്സവ സീസണ് തുടക്കമാകുന്നത് എന്നാണ് മറ്റൊരു സവിശേഷത. ഓണം വിൽപ്പന പ്രതീക്ഷിച്ച തലത്തിൽ ഉയർന്നാലേ മറ്റു സംസ്ഥാനങ്ങളിലെ ഉത്സവ സീസണുകളും ഉണരുകയുള്ളൂ. കേരളത്തിന് സമാനമായി ഓരോ സംസ്ഥാനത്തും പ്രത്യേക സീസണുകളുണ്ട്. ഓണത്തിന് പിന്നാലെയാണ് ദുർഗാപൂജ, ദസറ, മഹാനവമി, ദീപാവലി, ക്രിസ്മസ് എന്നിവയൊക്കെ എത്തുന്നത്. കേരളത്തിലെ മാതൃകയിൽ തന്നെ പുതിയ ഓഫറുകളും ഉൽപ്പന്ന നിരയും അവതരിപ്പിച്ചുകൊണ്ടാണ് കമ്പനികളും ഇതര സംസ്ഥാനങ്ങളിൽ വിപണി പിടിക്കുന്നത്. ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ വടക്കൻ ജില്ലകളിൽ മഴ കനത്തതിനാൽ വിൽപ്പന കുറവായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 15 വിപണി സജീവമായി. ഇനിയുള്ള ഒരു മാസം കൊണ്ട് വിൽപ്പനയിൽ വൻ വർധനയാണ് ഗൃഹോപകരണ നിർമ്മാതാക്കളും വ്യാപാരികളും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. വിലയിലെ നേരിയ കുറവ് ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട്. മൊത്തവില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ഇക്കഴിഞ്ഞ ജൂലൈയിൽ 1.08% മാത്രമായിരുന്നു. 25 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന വിലക്കയറ്റമാണിത്. ചില്ലറ വിൽപ്പന വിലയെ അടിസ്ഥാനമാക്കിയുള്ള റീറ്റെയിൽ പണപ്പെരുപ്പവും 3.15% താഴ്ന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് നിശ്ചയിച്ച സുരക്ഷിത തലമായ 4% താഴെയാണിത്. രാജ്യത്ത് വായ്പാ പലിശ നിരക്ക് ഏതാണ്ട് 9 താഴ്ചയിലാണ്. അതായത് 2008 മാന്യകാലത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് പലിശ നിരക്കുകൾ. റിസർവ് ബാങ്ക് ഈ വർഷം 4 റിപ്പോ നിരക്കിൽ 1.10% കുറവ് വരുത്തി. ഇതോടെ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 5.4%. ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായി ഇടപാടുകാർക്ക് കൈമാറാൻ ബാങ്കുകൾ തയ്യാറായിട്ടില്ലെങ്കിലും വായ്പകൾക്കുള്ള പലിശ നിരക്ക് ഇപ്പോൾ കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ പലതും റിസർവ് ബാങ്കിൻ്റെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വായ്പാ പദ്ധതികൾ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ പലിശ നിരക്കിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച് SBI അവതരിപ്പിക്കുന്ന പ്രത്യേക ഭവന വായ്പാ പദ്ധതിയുടെ പലിശ നിരക്ക് 8.05% പലിശ നിരക്കുകൾ ഈ നിരയിലേക്ക് കുറഞ്ഞതോടെ വായ്പയെടുത്തും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പറ്റിയ സമയമായി ഈ ഓണക്കാലം മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയും തിരിച്ചറിവിനുള്ള തയ്യാറെടുപ്പിലാണ്. വില കുറഞ്ഞു നിൽക്കുന്നതും ഭവന വായ്പ പലിശ നിരക്കുകൾ 10 ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതും ഈ മേഖലയിൽ ഉണർവുണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നു. രണ്ടാമതൊരു വീടിനു കൂടി ആദായ നികുതി ഇളവ് നൽകാൻ തുടങ്ങിയതും ഭവന നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമായി. ഈ ഓണക്കാലത്ത് വീടുപണി പൂർത്തിയായവരും പുതിയ വീടിന് കല്ലിട്ടവരും ഒട്ടേറെയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തിരിച്ചറിവ് നിർമ്മാണ സാമഗ്രി, ഇലക്ട്രിക്കൽ സാനിറ്ററി വെയർ, ഹോം ഡെക്കോർ, ഗൃഹോപകരണം എന്നീ വിപണികൾക്കും ഉണർവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില റെക്കോർഡിന്റെ ഉയരത്തിലാണ്. പവൻ വില കഴിഞ്ഞ ദിവസം ചരിത്രത്തിലാദ്യമായി 28,000 എന്ന മാന്ത്രിക സംഖ്യ തൊട്ടു. ചിങ്ങം പിറന്നതോടെ വിവാഹ സീസണായതിനാൽ വിൽപ്പനയിൽ വർധനയുണ്ട്. ഇപ്പോഴത്തെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരാൻ തന്നെയാണ് സാധ്യത. 2005 ഒക്ടോബറിൽ പവന് 5,000 വിലയുണ്ടായിരുന്ന സ്വർണമാണ് ഇപ്പോൾ 28,000 നിൽക്കുന്നത്. 2019 ഇതുവരെ 19% വർധനയാണ് സ്വർണ്ണവിലയിലുണ്ടായത്. ഗൾഫ് രാജ്യങ്ങളിൽ അവധിയായതിനാൽ ഒട്ടേറെ പ്രവാസി മലയാളികൾ ഈ ഓണത്തിന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഓണം വിൽപ്പനയുടെ തോത് വർദ്ധിപ്പിക്കാൻ പ്രവാസികളുടെ സാന്നിധ്യം ഇടയാക്കിയിട്ടുണ്ട്. ഓണക്കാലത്തേക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് പുറമെ ബന്ധുമിത്രാദികൾക്ക് സമ്മാനമായി നൽകാനും പ്രവാസികൾ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അവധി കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ കേരളത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വാങ്ങുന്നവരും കുറവല്ല. ഗൾഫിലേതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഇവിടെ കിട്ടുമെന്നതാണ് ഇതിന് പ്രധാന കാരണം. പല വിദേശ മലയാളികളും അടുത്ത വർഷങ്ങളിൽ നാട്ടിൽ താമസിക്കാൻ കണക്കാക്കി വീടുകൾ പണിയുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കൂടാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. ഓണം ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വീട്ടുപകരണങ്ങളും ഹോം ഡെക്കോർ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ ശ്രമിക്കുകയാണ് പ്രവാസികളിൽ ഏറെ പേരും. പഠനം കഴിഞ്ഞ് വരുമാനമുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരും ഈ തവണ ഓണ വിപണിയിൽ സജീവമായിട്ടുണ്ട്. സ്മാർട്ട് ഫോണുകൾ, വസ്ത്രങ്ങൾ, ഇരുചക്രവാഹനങ്ങൾ എന്നിവ വാങ്ങാനാണ് ഈ വിഭാഗത്തിന് താല്പര്യം. പഠനത്തോടൊപ്പം വരുമാനമാർഗ്ഗങ്ങൾ വർദ്ധിച്ചതും ഓണക്കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ ഉപഭോഗം കൂടിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.